നമസ്തേ കുറച്ച് മുളങ്കാലുകളും തടിപ്പലകകളും കെട്ടുകയറുകളും പുറമേ കാണുമ്പോൾ ഇത്ര മാത്രം അർപ്പണവും പരിശ്രമവും ചേർന്നപ്പോൾ ഈ മുളങ്കാലുകളാൽ സേവാഭാരതി പ്രവർത്തകർ തീർത്തത് സുന്ദരമായൊരു നടപ്പാലമാണ് ഇതിൽ എന്തിത്ര വലിയ കാര്യമെന്ന് പലരും ചിന്തിച്ചേക്കാം എന്നാൽ ഈ കാണുന്ന പുഴയുടെ ഇരു കരകളിലുമുള്ളവർക്ക് ഇതൊരു വലിയ കാര്യമാണ് പ്രളയപ്പാച്ചിലിൽ ഇരു കരകളെയും ബന്ധിപ്പിച്ചിട്ടുള്ള പാലം മുറിഞ്ഞപ്പോഴാണ് കരക്കാരുടെ ദുരിതം ആരംഭിച്ചത് പാലം നന്നാക്കുമെന്ന പ്രതീക്ഷയിൽ മാസങ്ങൾ അവർ കാത്തിരുന്നു അധികാരികളിൽ പ്രതീക്ഷ അർപ്പിച്ചു ആ കാത്തിരിപ്പ് വൃതാവിലായപ്പോഴാണ് സേവാഭാരതി പ്രവർത്തകർ താൽക്കാലിക പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങിയത് ആദ്യം ജംഗാർ ഏർപ്പാടാക്കി തുടർന്ന് നൂറോളം പ്രവർത്തകർ നാലഞ്ച് ദിവസം ചേർന്ന് പരിശ്രമിച്ചപ്പോൾ താത്കാലിക നടപ്പാലവും തീർക്കാനായി ഇന്ന് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പൂർത്തിയായ ഈ ചെറുനടപ്പാലം തുറക്കുകയാണ് പത്തനംതിട്ട കോമളം പാലത്തിന്റെ സമീപന പാത തകർന്ന് വേർപെട്ടു പോയിട്ട് നൂറിലധികം ദിവസങ്ങളായിരുന്നു ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഫലപ്രദമായ നടപടികളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രളയത്തിലാണ് വെണ്ണിക്കുളത്തെ കോമളം പാലം പൂർണമായും തകർന്നു പോയത് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരങ്ങളാണ് ദിനം ഈ പാലത്തെ ആശ്രയിച്ചിരുന്നത് പുതിയ പാലത്തിനായി ഒട്ടേറെ പരാതികൾ നാട്ടുകാർ നൽകിയിരുന്നുവെങ്കിലും നാളിതുവരെയായിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല പാലം പുനർനിർമ്മാണം വരെ ഈ അവസ്ഥ തുടരുന്നത് അസഹ്യമാണ് അതുകൊണ്ടാണ് മിനിമം സൗകര്യങ്ങളോട് കൂടിയ ആവശ്യം ഉയർന്നു വന്നത് ഈ ആവശ്യം ഇതുവരെ അനുവദിക്കപ്പെട്ടില്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് സേവാഭാരതിക്കാർ മുന്നിട്ടിറങ്ങിയത് ഒരു ജംഗാർ ഒരുക്കിയത് ചെറിയ ജംഗാറിലൂടെ നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ നാട്ടുകാരുടെ ദുരിതത്തിന്റെ ആഴം മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഒരു താൽക്കാലിക നടപ്പാലം എന്ന ആശയത്തിലേക്ക് ഇവർ എത്തിയത് രണ്ടായിരത്തി ജനുവരി മുപ്പത് ഞായറാഴ്ച നാടിനെ സ്നേഹിക്കുന്ന ദേശീയ ബോധമുള്ള ഒരുപറ്റം സേവാഭാരതി പ്രവർത്തകർ മുഴുവൻ നാട്ടുകാരുടെയും പൂർണമായ സഹായ സഹകരണങ്ങളോടെ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നൂറോളം ആളുകൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഉദ്യമത്തിന് വേണ്ടി നിസ്വാർത്ഥമായി അധ്വാനിച്ചു ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ശനിയാഴ്ച അതായത് ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് സേവാഭാരതി നിർമ്മിച്ച പാലം ഇരു കരയിലുമുള്ള സായ് ദയ ശ്രീഹരി എന്നീ മൂന്ന് കുട്ടികൾ ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി ജില്ലാ സെക്രട്ടറി ബാബു വിഭാഗ കാര്യവാഹ ജി വിനു ഫാദർ അനൂപ് സ്റ്റീഫൻ ടി കെ ഉണ്ണികൃഷ്ണൻ വിഭാഗ സേവാ പ്രമുഖ് സി എൻ രവികുമാർ ജില്ലാ സേവാ സേവാപ്രമുഖ് എൻ സന്തോഷ് സെന്റ് മേരീസ് ഗ്രൂപ്പ് ചെയർമാൻ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ജലനിരപ്പ് താഴ്ന്നു നിൽക്കുമ്പോൾ ജനങ്ങളുടെ ദുരിതം അകറ്റാനുള്ള താൽക്കാലിക പാലം മാത്രമാണിത് ഗതാഗത യോഗ്യമായ പാലം നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ് തത്വമേ ന്യൂസും ചെറുതെങ്കിലും പാലത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ മുളങ്കാലുകൾക്ക് പിന്നിൽ അധ്വാനശീലരായ അനേകരുടെ അർപ്പണബോധം ദർശിക്കാം സംവേദനക്ഷമത അനുഭവിക്കാം സേവാഭാവം കാണാം ഒപ്പം നിശ്ശബ്ദമായി സമാജബോധവും പ്രേരണയുമേകി പ്രചോദിപ്പിക്കുന്ന സേവാഭാരതീയം നമുക്ക് ദർശിക്കാം വെബ്ഡെസ്ക് തത്വമേ ന്യൂസ് വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക